അരിക്കൊമ്പൻ ചരിഞ്ഞതായി പ്രചരണം. വാട്സപ്പ് ഗ്രൂപ്പുകളിലാണ് ആനയുടെ മരണ വാർത്ത വ്യാപകമായി പ്രചരിക്കുന്നത്. എന്നും വാർത്തകളിൽ ഇടം പിടിക്കുന്ന കാട്ടുകൊമ്പൻ മരിച്ചെന്ന വാർത്ത വളരെ പെട്ടെന്ന് തന്നെ വ്യാപിക്കുകയും ചെയ്തു. ഒടുവിൽ വിശദീകരണവുമായി വനം വകുപ്പ് തന്നെ രംഗത്ത് വന്നു. തമിഴ്നാട്ടിലെ കോതയാർ ഡാമിന്റെ വൃഷ്ടി പ്രദേശത്താണ് അരിക്കൊമ്പൻ ഇപ്പോഴുള്ളതെന്നാണ് വനം വകുപ്പ് അറിയിച്ചത്. വാർത്തകളിൽ കഴമ്പില്ല, ആന ആരോഗ്യവാനാണ്, വനം വകുപ്പ് വ്യക്തമാക്കി. കഴിഞ്ഞ മാസവും അരിക്കൊമ്പൻ ചരിഞ്ഞതായി സമൂഹ മാധ്യമങ്ങളിൽ വ്യാപക പ്രചാരണം നടന്നിരുന്നു. പിന്നാലെ വിശദീകരണവുമായി തമിഴ്നാട് വനംവകുപ്പും രംഗത്തെത്തിയിരുന്നു. കളക്കാട് മുണ്ടന്തുറ കടുവ സങ്കേതത്തിലാണ് അരിക്കൊമ്പൻ കഴിയുന്നതെന്നും ആന ആരോഗ്യവാനാണെന്നും മറിച്ചുള്ള പ്രചരണങ്ങൾ വ്യാജമാണെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. അരിക്കൊമ്പനെ മുണ്ടന്തുറയിൽ വിട്ടതിനു ശേഷം നിരന്തരം നിരീക്ഷിക്കുന്നുണ്ട്. ആനയുടെ വിവരം കളക്കാട് മുണ്ടന്തുറൈ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടറെ അപ്പോൾ അറിയിക്കുന്നുമുണ്ട്. പുതിയ സ്ഥലത്തെത്തിച്ച് 8 മാസം പിന്നിടുമ്പോൾ അരിക്കൊമ്പൻ ആരോഗ്യവാനാണ്. അപ്പർ കോതയാർ അണക്കെട്ടിന്റെ പരിസരത്താണ് ആനയിപ്പോൾ കഴിയുന്നത്. നല്ല നിലയിൽ തീറ്റ എടുക്കുന്നുണ്ടെന്നും വനം വകുപ്പ് അന്ന് അറിയിച്ചിരുന്നു. മാത്രമല്ല ജനവാസ കേന്ദ്രങ്ങളിലേക്കോ കൃഷിയിടങ്ങളിലേക്കോ വരുന്ന പ്രവണത പിന്നീടൊരിക്കലും കാട്ടിയിട്ടില്ലെന്നും വനം വകുപ്പ് വ്യക്തമാക്കി. ആനയുടെ സഞ്ചാര വഴികൾ റേഡിയോ കോളർ വഴി തത്സമയം നിരീക്ഷിക്കുന്നുണ്ടെന്നുമാണ് വനം വകുപ്പ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയത്. ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ കനത്ത നാശം വിതച്ച അരിക്കൊമ്പനെ കഴിഞ്ഞ വർഷം ഏപ്രിലാണ് കേരള വനം വകുപ്പ് പിടികൂടിയത്. പിന്നീട് ആനയെ പെരിയാർ ടൈഗർ റിസർവിൽ തുറന്നുവിട്ടു. എന്നാൽ മെയ് മാസത്തിൽ അരിക്കൊമ്പൻ തമിഴ്നാട് കമ്പം ടൌണിലിറങ്ങി ഭീതി പരത്തിയിരുന്നു. തുടർന്ന് വീണ്ടും മയക്കുവെടി വെച്ച് പിടികൂടിയ ശേഷമാണ് തിരുനെൽവേലി കളക്കാട് മുണ്ടന്തുറ കടുവ സങ്കേതത്തിലേക്ക് മാറ്റിയത്. പതിറ്റാണ്ടുകളായി ചിന്നക്കനാൽ ശാന്തമ്പാറ പഞ്ചായത്തുകളിലെ സ്ഥിരം ആക്രമണകാരിയായ കാട്ടാനകളിലൊന്നായിരുന്നു അരിക്കൊമ്പൻ. ആനയ്ക്ക് 30-നും 40-നും ഇടയിൽ പ്രായമുണ്ട്. റേഷൻ കടകളും വീടുകളും അടുക്കളകളും പലചരക്കു കടകളും തകർത്ത് അരി അകത്താക്കുന്നതായിരുന്നു ആനയുടെ ശീലം. അങ്ങനെയാണ് അരിക്കൊമ്പൻ എന്ന പേര് വീണത്. ചാക്കുകണക്കിന് അരിയും ഗോതമ്പുമൊക്കെയാണ് ഒറ്റ പ്രാവശ്യം ആന അകത്താക്കുന്നത്. ചിന്നക്കനാലിലെ ജനവാസ മേഖലയായ 301 കോളനിയിലും പരിസര പ്രദേശങ്ങളിലുമായാണ് അരിക്കൊമ്പന്റെ പരാക്രമങ്ങളിലേറെയും നടന്നത്. ഒരു വർഷത്തിനിടെ 9 തവണയാണ് പന്നിയാർ എസ്റ്റേറ്റിലെ റേഷൻ കട തകർത്ത് അരിച്ചാക്കുകൾ പൊട്ടിച്ച് ആന അരി തിന്നത്. 60-ൽ പരം വീടുകളും നിരവധി കടകളുമാണ് അരിക്കൊമ്പന്റെ ആക്രമണത്തിൽ തകർന്നിട്ടുള്ളത്. 7 പേരെ അരിക്കൊമ്പൻ കൊന്നിട്ടുണ്ടെന്നാണ് വനം വകുപ്പ് കോടതിയിൽ നൽകിയ വിവരം. എന്നാൽ 12-ലധികം ആളുകളെ കൊന്നിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്.